ഞാൻ ഡോക്ടർ ടോം ജോസ്, കൺസൾട്ടൻ്റ് ന്യൂറോസർജൻ ആൻഡ് സ്പൈൻ സർജൻ, ചാഴികാട് ഹോസ്പിറ്റൽ, തൊടുപുഴ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് തലയ്ക്ക് ഉണ്ടാകുന്ന പരിക്കുകൾ അഥവാ ഹെഡ് ഇഞ്ചുറിയെ പറ്റിയാണ്. എന്താണ് ഹെഡ് ഇഞ്ചുറി? റോഡ് അപകടങ്ങൾ, ഉയരത്തിൽ നിന്ന് വീഴുന്നത്, തെന്നി വീഴുന്നത്, തലയ്ക്കടിയേറ്റുള്ള അക്രമങ്ങൾ എന്നിവ മൂലം തലച്ചോറിനോ തലയൊട്ടിക്കോ ഉണ്ടാകുന്ന പരിക്കുകളെയാണ് ഹെഡ് ഇഞ്ചുറി എന്ന് പറയുന്നത്. ഇവ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്നിങ്ങനെ പലതരത്തിൽ ഗൗരവമുള്ളതാകാം. പരിക്കിൻ്റെ ഗൗരവം ആശ്രയിച്ചിരിക്കും ചികിത്സയും ഭാവിയിൽ രോഗത്തിൽ നിന്നുള്ള മുക്തിയും ഭാവിയിലുള്ള തലച്ചോറിന് പ്രവർത്തനവും. എന്തൊക്കെയാണ് ഹെഡ് ഇഞ്ചുറിയുടെ ലക്ഷണങ്ങൾ? പരിക്കേറ്റതിന് ശേഷം ബോധക്ഷയം, ഛർദിൽ, ചുഴലി അല്ലെങ്കിൽ ഫിറ്റ്സ് പോലെ വരിക, തലവേദന, ഓർമ്മക്കുറവ്, സംസാരത്തിന് കുഴച്ചിൽ, കൈകാലുകൾക്ക് ബലക്കുറവ് എന്നിവ ഹെഡ് ഇഞ്ചുറിയിലേക്ക് വിരളിച്ചുകൊണ്ടുന്നു. ഹെഡ് ഇഞ്ചുറി സംശയിക്കുന്ന രോഗിയെ നമ്മൾ എന്ത് ചെയ്യണം? രോഗിയെ അടിയന്തിരമായി ന്യൂറോ സർജറി ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യമുണ്ട്. നട്ടലിന് പരിക്ക് ഉണ്ടോ എന്ന് ഉറപ്പില്ലാത്ത ഒരവസ്ഥയാണിത്. കാരണം രോഗിക്ക് മിക്കവാറും ബോധം കാണത്തില്ല. ഒരു തടിക്കഷ്ണം എടുത്തു പൊക്കുന്നത് പോലെ നാലു പേർ ചേർന്ന് നടുവ് വളയാതെയും കഴുത്ത് മടങ്ങാതെയും വേണം രോഗിയെ നീക്കം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ചില ആംബുലൻസുകളിൽ സ്പൈൻ ബോർഡ്, നെക്ക് കോളർ എന്നിവ അവൈലബിൾ ആയിരിക്കും. അതുണ്ടെങ്കിൽ അവയുടെ ഉപയോഗം സ്വീകരിക്കാം. ഹോസ്പിറ്റലിലെത്തിയാൽ എമർജൻസി ഫിസിഷ്യൻ രോഗിയുടെ ഹെഡ് ഇഞ്ചുറിയുടെ ഗൗരവം മനസ്സിലാക്കി അത് തരംതിരിക്കുകയും ഗുരുതരമായ ഹെഡ് ഇഞ്ചുറി സംശയിക്കുകയാണെങ്കിൽ ഉടനടി വെന്റിലേറ്റർ ചികിത്സ സ്റ്റാർട്ട് ചെയ്യുകയും ന്യൂറോ സർജൻ്റെ സഹായം തേടുകയും ചെയ്യും. അതിനുശേഷം മറ്റ് പരിശോധനകളും സി ടി സ്കാൻ എടുക്കുകയും ആൻറ്റിബയോട്ടിക്കുകൾ, ഫിറ്റ്സിനുള്ള മരുന്നുകൾ, തലച്ചോറിന് നിർക്കെട്ട് കുറയ്ക്കുന്നതിനുള്ള മരുന്നുകൾ, മറ്റ് മരുന്നുകൾ എന്നിവ സ്റ്റാർട്ട് ചെയ്യുന്നതുമാണ്. അത്ര ഗുരുതരമല്ലാത്ത മൈൽഡ് ഹെഡ് ഇഞ്ചുറികളിൽ പരിശോധനകളും സ്കാനും നടത്തിയ ശേഷം ഐ സി ഒബ്സർവേഷനും മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സയും മാത്രം മതിയാകും. ഗുരുതരമായ ഹെഡ് ഇഞ്ചുറികളിൽ രണ്ട് തരത്തിൽ നമുക്ക് ചികിത്സ വേണ്ടിവരാം. ഒന്ന്, തലച്ചോറിന് മുഴുവൻ കലങ്ങിയിരിക്കുന്ന ഡിഫ്യൂസ് ആക്സിഡൻ്റൽ ഇഞ്ചുറി എന്ന രോഗാവസ്ഥയാണെങ്കിൽ ഐ സി യു കെയറും വെന്റിലേറ്റർ ചികിത്സയും മരുന്ന് ചികിത്സയും ആയിരിക്കും വേണ്ടിവരിക. ചിലപ്പോൾ ഗുരുതരമായ രക്തസ്രാവം ഉണ്ടെങ്കിൽ തലച്ചോറിലെ മർദ്ദം അമിതമായി കൂടുകയും അതുകൊണ്ട് രോഗി മരണപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ തല തുറന്ന് രക്തസ്രാവം എടുത്തു കളയുന്ന ക്രേനിയോട്ടമി സർജറിയോ, അതല്ലെങ്കിൽ തലച്ചോറിലെ മർദ്ദം കുറയ്ക്കുന്നതിനായി താൽക്കാലികമായി തലയൊട്ടി തലയിൽ നിന്നും മാറ്റിവെക്കുന്ന ക്രേനിയെക്ടമി സർജറിയോ വേണ്ടി വന്നേക്കാം. ഇതിൻ്റെ കൂടെ ദീർഘകാലം ഐ സി യു വാസം, വെന്റിലേറ്റർ ചികിത്സ, തൊണ്ട കിഴിച്ച് ട്യൂബ് ഇടുന്ന ട്രക്കിയോസ്റ്റമി ചികിത്സ, ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ ചികിത്സ എന്നിവയും വേണ്ടി വന്നേക്കാം. അതിഗുരുതരമായ തലച്ചോറിൽ രക്തസ്രാവമുള്ള രോഗികളിൽ, പ്രത്യേകിച്ച് തലച്ചോറിൻ്റെ എമർജൻസി സർജറി ആവശ്യമുള്ളവരിൽ, അപകടം നടന്നു കഴിഞ്ഞ് ആദ്യ മണിക്കൂറുകൾ രോഗിയുടെ ജീവൻ രക്ഷിക്കുന്നതിൽ നിർണായകമാണ്. ദ ഫസ്റ്റ് അവർ ആഫ്റ്റർ ദ ആക്സിഡൻറ്റ് ഈസ് കൺസിഡേർഡ് ദ ഗോൾഡൻ അവർ. രോഗിയുടെ ജീവൻ രക്ഷിക്കുന്നതിനും രോഗത്തിൽ നിന്ന് മുക്തി നേടുന്നതിനും തലച്ചോറിൻ്റെ പ്രവർത്തനം പഴയതുപോലെ ആകുന്നതിനും ഈ ആദ്യ മണിക്കൂറിലെ ചികിത്സ നിർണായകമാണ്. ആയതിനാൽ ന്യൂറോ സർജറി ഫെസിലിറ്റിയുള്ള ആശുപത്രിയിൽ രോഗിയെ അടിയന്തിരമായി എത്തിക്കുക. ഇത്രയും പറഞ്ഞ കാര്യങ്ങളുമായി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹെഡ് ഇഞ്ചുറിയുമായി എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുകയോ ഹോസ്പിറ്റലുമായി ബന്ധപ്പെടുകയോ ചെയ്യേണ്ടതാണ്. താങ്ക് യു.